പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് സിക്സ് പോയിന്റ് ഫോറിന്റെ ഫോർത്ത് ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ക്വസ്റ്റിൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് മസ്റ്റ് ബി സപ്രാക്റ്റഡ് ഫ്രോം ഈഫ് ദി ഫോളോയിങ് സോ ഹാസ് ടു ഗെറ്റ് എ പെർഫെക്ട് സ്ക്വയർ ഓൾസോ ഫൈൻഡ് ദയർ റൂട്ട് ഓഫ് ദർഫെക്ട് സ്ക്വയർ സോ ഒബ്റ്റൈൻ അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഒരു ലീസ്റ്റ് നമ്പർ കൊണ്ട് സപട്രാക്ട് ചെയ്യണം എന്നിട്ട് ആ സപ്ക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും വീണ്ടും നമ്മൾ അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം അപ്പോൾ നോക്കിയാൽ ഇവിടെ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ സീറോ ടു അപ്പോൾ ആദ്യം നമ്മൾ ഫോർ സീറോ ടുവിനെ ഡിവിഷൻ മെത്തേഡിൽ ചെയ്യുന്നു അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു ഈ റൈറ്റിൽ നിന്ന് നമ്മൾ ടു ഡിജിറ്റ് ബാർ ഇടുന്നു അടുത്ത വൺ ഡിജിറ്റിന് ഇടുന്നു ഇനി നമ്മൾ ഡിവിഷൻ ചെയ്യുന്നു ഫോറില് സ്ക്വയർ നമ്പർ വരുന്നത് ടു ആണല്ലേ ടു സാർ ഫോർ ഫോർ ഇവിടെ എഴുതി സപ്ട്രാക്ട് ചെയ്യുന്നു ഫോർ മൈനസ് ഫോർ സീറോ അടുത്ത ടു ഡിജിറ്റ് നമ്മൾ എടുത്ത് എഴുതുന്നു ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് ഈ ടുവിനെ ടു കൊണ്ട് തന്നെ ആഡ് ചെയ്ത് നമ്മൾ ഇവിടെ എഴുതുന്നു ടു പ്ലസ് ടു ഫോർ ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ വണ്ണ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഫോർട്ടി വൺ കിട്ടും അപ്പം നമുക്കിവിടെ ആകെ എത്രയേ ഉള്ളൂ ടുവേ ഉള്ളു അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ സീറോ ഇട്ട് കൊടുക്കണം അപ്പം ഇവിടെ സീറോ ഇവിടെ സീറോ അപ്പം ഫോർട്ടി ഇൻറ്റു ആണ് ചെയ്യുന്നത് എന്ത് തന്നെ വരും സീറോ തന്നെ വരും ഇവിടെ സീറോ സീറോ റിമൈൻഡർ ഈസ് ടു അപ്പോൾ നമുക്ക് റിമൈൻഡർ ടു കിട്ടി അല്ലേ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി ഒരു നമ്പർ ഇതിൽ നിന്ന് സപ്ട്രാക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ സപ്ട്രാക്ട് ചെയ്യേണ്ട നമ്പർ ഏതാണ് ഈ ടൂ ആണ് നമ്മൾ ഇവിടെ നിന്ന് സപട്രാക്ട് ചെയ്യേണ്ട നമ്പർ അപ്പോൾ ഈ ഫോർ ഹൺഡ്രഡ് ആൻഡ് ടുവിൽ നിന്ന് ഈ ടു സപ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും നമുക്ക് എന്ത് എഴുതാം സപ്ട്രാക്ട് ഫ്രം ഫോർ സീറോ ടു ഗെറ്റ് പെർഫെക്ട് സ്ക്വയർ അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഫോർ സീറോ ടു മൈനസ് ടു ഇസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് അപ്പൊ നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രോം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ നമുക്ക് കിട്ടിയ ലീസ്റ്റ് നമ്പർ ഏതാണ് ലീസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ടു ആണ് അപ്പം സോ ദർ കെ ലീസ്റ്റ് നമ്പർ ഈസ് സ്ക്വയർ ലീസ്റ്റ് നമ്പർ ഈസ് പെർഫെക്റ്റ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ലീസ്റ്റ് നമ്പർ ഈസ് ടു ഇനി എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം അതായത് ഫോർ ഹൺഡ്രഡിന്റെ സ്ക്വയർ റൂട്ട് ഫോർ ഹൺഡ്രഡിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് ഫോർ ഹൺഡ്രഡിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയ ഈ ആണ് അതായത് ട്വന്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൺ നയൻ എയ്റ്റ് നയൻ ഇതിനെ നമുക്ക് ഡിവിഷൻ മെത്തേഡിൽ ചെയ്താൽ എങ്ങനെ വരും നമ്മൾ ടു ഡിജിറ്റ്സ് വെച്ചെടുത്ത് ഇടുന്നു ഇനി ഇതിൽ വരുന്ന സ്ക്വയർ നമ്പർ നോക്കണം അല്ലേ ഇവിടെ ഫോർ ഫോർ സാർ സിക്സ്റ്റീൻ വരും അപ്പോൾ ഫോർ കൊണ്ട് ചെയ്യാം സിക്സ്റ്റീൻ ത്രീ എയ്റ്റി നയൻ ഇനി നമ്മൾ ഫോർ പ്ലസ് ഫോർ എയിറ്റ് ഇവിടെ എഴുതുന്നു ഇനി ത്രീ എയ്റ്റി നയനിൽ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നോക്കണം അതായത് എയ്റ്റിൻ്റെ കൂടെ ഒരു ഡിജിറ്റുകൂടെ ആഡ് ചെയ്യണം അപ്പോൾ നോക്കിയാൽ എയ്റ്റിൻ്റെ കൂടെ നമുക്ക് എയ്റ്റിൻ്റെ കൂടെ ഒരു ത്രീ ആഡ് ചെയ്ത് നോക്കാം ത്രീ ത്രീ സാർ നയൻ എയ്റ്റ് ത്രീ സാർ ട്വൻറ്റി ഫോർ ടു ഫോർട്ടി നയൻ വന്നു അപ്പോൾ അടുത്തത് നോക്കാം ഇവിടെ നമ്മൾ നയൻ വരുന്നത് നോക്കി ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതിന് ഏതെങ്കിലും ഒരു ലീസ്റ്റ് നമ്പർ സപ്രാക്ട് ചെയ്യുമ്പോഴേ ഇത് എന്താകത്തുള്ളൂ പെർഫെക്റ്റ് സ്ക്വയർ ആകത്തുള്ളൂ അപ്പം നമ്മൾ വൺസിന്റെ പ്ലേസിൽ നയൻ വരുന്നത് വെച്ച് നോക്കിയാൽ ഇത് കിട്ടത്തില്ല കേട്ടോ ഫോർ ഫോർ സാർ സിക്സ്റ്റീൻ ഫോർ എഴുതാം എയ്റ്റി ഫോർ ഇവിടെ ഫോർ എഴുതി ത്രീ തേർട്ടി സിക്സ് നയൻ മൈനസ് സിക്സ് ഈസ് ത്രീ എയ്റ്റ് മൈനസ് ത്രീ ഫൈവ് അപ്പൊ നമുക്ക് റിമൈൻഡർ ഫിഫ്റ്റി ത്രീ കിട്ടി അല്ലെ അപ്പൊ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണ നമ്മൾ എന്ത് ചെയ്യണം ഈ വൺ നയൻ എയ്റ്റ് നയനിൽ നിന്ന് ഫിഫ്റ്റി ത്രീ സബ്ട്രാക്ട് ചെയ്യണം അല്ലേ അപ്പൊ സബ് ഫിഫ്റ്റി ത്രീ ഫ്രം ുംയറ്റ് നയൻ ഫിഫ്റ്റി ത്രീ ചെയ്താല് ഇവിടെ സിക്സ് വരും വൺ അപ്പൊ എന്തു വന്നു വൺ നയൻ ത്രീ സിക്സ് എന്ന് നമുക്ക് കിട്ടി ഇതാണ് നമുക്ക് കിട്ടിയ പെർഫെക്റ്റ് സ്ക്വയർ അപ്പം ദർക്കേ ലീസ്റ്റ് നമ്പർ ഏതാണ് ഫിഫ്റ്റി ത്രീ ആണ് ദർക്കേ ലീസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നീ എന്ത് കണ്ടുപിടിക്കണം റൂട്ട് വൺ നയൻ ത്രീ സിക്സ് കണ്ടുപിടിക്കണം അതെന്താണ് ഫോർട്ടി ഫോർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ത്രീ ടു ഫൈവ് സീറോ ഇതിനെ നമുക്കൊന്ന് ബാർ ഇട്ടിട്ട് ഡിവിഷൻ ചെയ്യാം ടു ഡിജിറ്റ്സ് വെച്ച് നമ്മൾ ബാർ ഇട്ടു ഇനി തേർട്ടി ടുവിന്റെ അടുത്ത് വരുന്ന സ്ക്വയർ നമ്പർ ഏതാണ് ഫൈവ് ഫൈവ് സാർ ട്വന്റി ഫൈവ് സിക്സ് സിക്സ് ആർ തേർട്ടി സിക്സ് അപ്പൊ നമുക്ക് സിക്സ് പറ്റില്ല നമ്മൾ ഫൈവ് എടുക്കുന്നു ഫൈവ് ഫൈവ് സാർ ട്വന്റി ഫൈവ് തേർട്ടി ടു മൈനസ് ട്വന്റി ഫൈവ് ഈ സെവൻ ഫിഫ്റ്റി നമ്മൾ അതേപോലെ എഴുതുന്നു ഫൈവ് പ്ലസ് ഫൈവ് ടെൻ ഇനി നോക്കിയേ ടെൻ ഇൻറ്റു എത്ര ചെയ്താലാണ് വൺ സീറോ സെവൻ ഇൻറ്റു സെവൻ ചെയ്താൽ സെവൻ സെവൻ സാർ ഫോർട്ടി നയൻ ഫോർ സെവൻ സെവൻ ഫോർട്ടി നയൻ കിട്ടും അല്ലെ അപ്പൊ നമുക്ക് സെവൻ ഇട്ട് കൊടുക്കാം സെവൻ 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 ഫോർട്ടീൻ നയൻ റിമൈൻഡർ ഈസ് ഇവിടെ ഫോർ ആയി ടെൻ ടെൻ മൈനസ് നയൻ ഈസ് വൺ റിമൈൻഡർ വണ് വന്നല്ലേ അപ്പം ഈ നമ്പറിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണേ നമ്മൾ എന്ത് ചെയ്യണം സപ്രാക്ട് വൺ ഫ്രം ത്രീ ടു ഫൈവ് സീറോ ടു ഗെറ്റ് പെർഫെക്റ്റ് സ്ക്വയർ അപ്പൊ എന്ത് വരും ത്രീ ടു ഫൈവ് സീറോ മൈനസ് വൺ ഈസ് ഈക്വൽ ടു ത്രീ ടു ഫോർ നയൻ ത്രീ ടു ഫോർ നയൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണ് അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്താണ് ഫിഫ്റ്റി സെവൻ നമുക്ക് ഇവിടെ കിട്ടിയ കോഷ്യൻ എന്താണോ അതാണ് ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇതിനെ നമുക്ക് ബാർ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യാം ട്വന്റി ഫൈവിന് ഒരു ബാറ് എയ്റ്റിനൊരു ബാർ നീ എയ്റ്റിന്റെ അടുത്ത് വരുന്ന സ്ക്വയർ നമ്പർ ഏതാണ് ത്രീ ത്രീ സാർ നയൻ പറ്റില്ല അപ്പൊ നമ്മള് ടു സാർ എടുക്കുന്നു എയ്റ്റ് മൈനസ് ഫോർ ഈസ് ഫോർ ട്വന്റി ഫൈവ് നമ്മൾ അതേപോലെ എഴുതുന്നു ഇവിടെ ടു പ്ലസ് ടു ഫോർ ഇനി ഇവിടെ ഒരു ഡിജിറ്റ് നമുക്ക് വേണം അപ്പം നമുക്ക് എന്തെടുക്കാം ഫോർട്ടി നമുക്ക് നയൻ ഇട്ട് നോക്കാം ഫോർട്ടി നയൻ ഇൻറ്റു നയൻ 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 സാർ എയ്റ്റി വൺ എയ്റ്റ് തേർട്ടി സിക്സ് തേർട്ടി സിക്സ് പ്ലസ് എയ്റ്റ് ഫോർട്ടി ഫോർ അപ്പൊ അത് പറ്റില്ല അപ്പൊ നമ്മൾ ഫോർട്ടി എയ്റ്റ് ഇന് എയ്റ്റ് ചെയ്യുന്നു എയ്റ്റ് എയ്റ്റ് ആർ സിക്സ് തേർട്ടി ടു പ്ലസ് സിക്സ് തേർട്ടി എയ്റ്റ് എയ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാം ഇവിടെ നമ്മൾ എയ്റ്റ് എഴുതുന്നു ത്രീ ആയി ഇവിടെ ട്വൽവായി ട്വൽവ് മൈനസ് എയ്റ്റ് ഈസ് ഫോർ അപ്പൊ നമുക്ക് റിമൈൻഡർ ഫോർട്ടി വൺ കിട്ടി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ സബ്ട്രാക്ട് ഫോർട്ടി വൺ ഫ്രം എയ്റ്റ് ട്വന്റി ഫൈവ്

അപ്പോൾ ഫോർ തൗസൻഡിനെ നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ബാർ ഇടുന്നു ഇവിടെ നമുക്ക് സിക്സ് സിക്സ് ആർ തേർട്ടി സിക്സ് വരും അല്ലേ ഫോർട്ടി മൈനസ് തേർട്ടി സിക്സ് ഫോർ അടുത്ത രണ്ട് സീറോ നമ്മൾ അതേപോലെ എഴുതുന്നു ഇവിടെ സിക്സ് പ്ലസ് സിക്സ് ട്വൽവ് അപ്പൊ നിങ്ങൾ കുറെ പ്രോബ്ലംസ് ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു ഡിജിറ്റ് വേണം അല്ലേ അപ്പൊ നമുക്ക് അവിടെ ത്രീ ഇട്ടുകൊടുത്തെന്ന് നോക്കാം വൺ ട്വന്റി ത്രീ ഇന്ത്രീ ത്രീ ത്രീ സാർ നയൻ ടു ത്രീ സാർ സിക്സ് ത്രീ വെച്ച് ചെയ്യാം അപ്പൊ നമ്മളിവിടെ ത്രീ ഇട്ട് കൊടുക്കുന്നു ത്രീ സിക്സ്റ്റി നയൻ കട്ട ഇവിടെ ത്രീ ആകുന്നു ഇവിടെ നയൻ ആകുന്നു ഇവിടെ ടെൻ ആകുന്നു ടെൻ മൈനസ് നയൻ ഈസ് വൺ നയൻ മൈനസ് സിക്സ് ഈസ് ത്രീ റിമൈൻഡർ നമുക്ക് തേർട്ടി വൺ എന്ന് കിട്ടി അപ്പം എന്തിയാണ് ഇനി പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി സബ്ട്രാക്ട് തേർട്ടി വൺ ഫ്രം ഫോർ തൗസൻഡ് ടു ഗെറ്റ് പെർഫെക്റ്റ് സ്ക്വയർ അപ്പൊ ഫോർ തൗസൻഡ് മൈനസ് തേർട്ടി വൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്താണ് നമുക്ക് കിട്ടിയ ആണ് അത് എത്രയാണ് സിക്സ്റ്റി ത്രീ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് മസ്റ്റ് ബി ആഡ് ടു ഈ ഫോളോയിങ് നമ്പേഴ്സ് സോ ഹാസ് ടു ഗെറ്റ് എ പെർഫെക്ട് സ്ക്വയർ ഓൾസോ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി പെർഫെക്ട് സ്ക്വയർ സോ ഒപ്റ്റൈൻഡ് അപ്പോൾ നോക്കിയാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ നമ്പർ കുറെ നമ്പേഴ്സ് തന്നിട്ടുണ്ട് ആ നമ്പേഴ്സ് ഒന്നും പെർഫെക്റ്റ് സ്ക്വയർ അല്ല അപ്പം അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മളൊരു നമ്പർ ആഡ് ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് തന്നിരിക്കുന്ന നമ്പർ ഫൈവ് ട്വൻറി ഫൈവ് ആണ് അപ്പോൾ ഈ ഫൈവ് ട്വൻറ്റി ഫൈവിനെ നമ്മൾ ഡിവിഷൻ മെത്തേഡിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഫൈവ് ട്വൻ്റി ഫൈവ് ഇതിനെ നമ്മൾ ബാർ ചെയ്യുന്നു പിന്നെ ഡിവിഷൻ മെത്തേഡിൽ ഫൈവിൽ വരുന്നത് ടു ടു സാർ ഫോർ ആണല്ലേ അപ്പോൾ ഫൈവ് മൈനസ് ഫോർ ഇസ് വൺ ട്വൻറ്റി ഫൈവ് നമ്മൾ അതേപോലെ എഴുതുന്നു ടു പ്ലസ് ടു ഫോർ ഇനി ഇവിടെ നമുക്കൊരു നമ്പർ വേണം അല്ലേ അപ്പോൾ നമുക്ക് ഫോർട്ടി ത്രീ ഇൻ ടു ത്രീ ചെയ്ത് നോക്കാം ത്രീ ത്രീ സാർ നയൻ ഫോർ ത്രീ സാർ ട്വൽവ് വൺ ട്വൻറ്റി നയൻ വന്നു അപ്പോൾ അത് പറ്റില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിലത്തെ നമ്പർ എടുക്കാം ഫോർട്ടി ടു ഇൻറ്റു ടു ടു സാർ ഫോർ ഫോർ ടു സാർ എയ്റ്റ് എയ്റ്റി ഫോർ അപ്പോൾ ടു കൊണ്ട് നമ്മൾ ചെയ്യുന്നു ഇവിടെ എയ്റ്റി ഫോർ വൺ ട്വന്റി ഫൈവ് മൈനസ് എയ്റ്റി ഫോർ എന്ത് വരും ഫൈവ് മൈനസ് ഫോർ ഈസ് വൺ ട്വൽവ് മൈനസ് ഈസ് ഫോർ ഫോർട്ടി വൺ എന്ന് നമുക്ക് കിട്ടി അപ്പോൾ ഫൈവ് ട്വന്റി ഫൈവിനെ നമ്മൾ ഡിവിഷൻ ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ എന്താണ് കിട്ടിയത് ഫോർട്ടി വൺ ആണ് കിട്ടിയത് അപ്പോൾ നോക്കിയ ട്വന്റി ടു സ്ക്വയർ എന്താണ് ട്വന്റി ടു ഇന്റ് ട്വന്റി ട്വന്റി ടു സ്ക്വയർ എന്ന് പറയുന്നത് ഫോർ എയ്റ്റി ഫോർ ആണ് അല്ലേ അപ്പൊ ഈ ട്വന്റി ടു സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഫൈവ് ട്വന്റി ഫൈവിനെ കാട്ടിൽ ലെസ് ആയിട്ടുള്ള ഒരു നമ്പർ ആണ് അപ്പൊ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആണ് വേണ്ടത് അപ്പൊ ഇതിനെ ട്വന്റി ടു സ്ക്വയർ ആക്കണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഈ ഫോർട്ടി വൺസ് അപ്രാക്ട് ചെയ്യണം നമ്മളോട് പക്ഷെ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ആഡ് ചെയ്യാൻ വേണ്ടിയാണല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ട്വന്റി ത്രീ സ്ക്വയർ നോക്കണം അപ്പൊ ട്വന്റി ത്രീ സ്ക്വയർ എന്ത് വരും ട്വന്റി ത്രീ ഇൻറ്റു ട്വന്റി ത്രീ 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 സാർ നയൻ സിക്സ് സിക്സ് ഫോർ യൻ എന്ന് വരും അപ്പൊ ട്വന്റി ത്രീ സ്ക്വയർ എന്ന് പറയുന്നത് ഫൈവ് ട്വന്റി നയൻ ആണ് അപ്പോൾ നമ്മളോട് പറ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ആഡ് ചെയ്യാനാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ ഇതിനെ കാട്ടിൽ കൂടിയൊരു അടുത്ത വരുന്ന പെർഫെക്ട് സ്ക്വയർ ഏതാന്ന് നോക്കണം അപ്പൊ ട്വന്റി ടു സ്ക്വയർ കഴിഞ്ഞിട്ട് ട്വന്റി ത്രീ സ്ക്വയർ ആണ് അത് ഫൈവ് ട്വന്റി നയൻ ആണ് വരുന്നത് അല്ലേ അപ്പം ഈ ഫൈവ് ട്വന്റി നയൻ ട്വന്റി നയൻ ആകാൻ വേണ്ടി ഈ ഫൈവ് ട്വന്റി ഫൈവിന്റെ കൂടെ നമ്മൾ എത്രയും കൂടെ ആഡ് ചെയ്യണമെന്ന് നോക്കണം അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഫൈവ് ട്വന്റി നയൻ മൈനസ് ഫൈവ് ട്വന്റി ഫൈവ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും അപ്പം ഫൈവ് ട്വന്റി നയൻ മൈനസ് ഫൈവ് ട്വന്റി ഫൈവ് നയൻ മൈനസ് ഫൈവ് ഈസ് ഫോർ സീറോ സീറോ അപ്പൊ എത്ര ആഡ് ചെയ്യണം ഫോറും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ അപ്പം നമുക്ക് എത്രയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫൈവ് ട്വന്റി ഫൈവിനെ ഒരു പെർഫെക്ട് സ്ക്വയർ ആക്കാം ഫോറും കൂടെ ആഡ് ചെയ്താലും സാധിക്കും അപ്പൊ ഫോർ ദ പെർഫെക്ട് സ്ക്വയർ ഓഫ് ട്വൻഡീസ് ഫൈവ് ട്വന്റി ഫൈവ് പ്ലസ് ഫോർ അപ്പൊ ആഡ് ചെയ്യേണ്ട നമ്പർ ഏതാണ് ഇവിടെ ആഡ് ചെയ്യേണ്ട നമ്പർ ദ നമ്പർ ടു ബി ആഡ് ഈസ് ഫോർ അപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ട നമ്പർ ആണ് പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് ഫൈവ് ട്വന്റി നയൻ ആണ് അതായത് ഫൈവ് ട്വന്റി ഫൈവ് പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു ഫൈവ് ട്വന്റി നയൻ അപ്പൊ നമ്മൾ ആഡ് ചെയ്യേണ്ട ലീസ്റ്റ് നമ്പറും കണ്ടുപിടിച്ചു അതിനെ പെർഫെക്റ്റ് സ്ക്വയറുമാക്കി ഇനി ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ ഫൈവ് ട്വന്റി നയൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ് ഫൈവ് ട്വന്റി നയൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ട്വന്റി നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൺ സെവൻ ഫൈവ് സീറോ അപ്പോൾ വൺ സെവൻ ഫൈവ് സീറോയെ നമ്മൾ ബാറാക്കുന്നു ഫോർ ഫോർ സാർ സിക്സ്റ്റീൻ വരും ഫോർ ഫോർ സാർ സിക്സ്റ്റീൻ സെവൻറ്റീൻ മൈനസ് സിക്സ്റ്റീൻ ഈസ് വൺ ഫിഫ്റ്റീ നമ്മൾ അതേപോലെ എഴുതി ഫോർ പ്ലസ് ഫോർ എയ്റ്റ് അപ്പോൾ കുറേ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ചെയ്യുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇനിയുള്ളതൊക്കെ നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇനിയിവിടെ നമുക്ക് ഒരു ഡിജിറ്റ് വേണം അപ്പൊ നോക്കിയാൽ എയ്റ്റി ടു ഇൻറ്റു ടൂ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കിയേ വൺ സിക്സ്റ്റി ഫോർ വരും അപ്പോൾ അത് നമുക്ക് ഇവിടെ പറ്റില്ല അപ്പോൾ ഇവിടെ വണ്ണ് തന്നെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ വൺ എയ്റ്റി വൺ ഇൻറ്റു വൺ ഈസ് എയ്റ്റി വൺ ഇവിടെ എന്ത് വരും ഇവിടെ ഫോർ ആകും ഇവിടെ ടെൻ ആകും ടെൻ മൈനസ് വൺ ഈസ് നയൻ ഫോർട്ടീൻ മൈനസ് എയ്റ്റീസ് സിക്സ് ഇപ്പൊ റിമൈൻഡർ നമുക്ക് സിക്സ്റ്റി നയൻ കിട്ടി അപ്പൊ ഈ സിക്സ്റ്റി നയൻ ഇതിൽ നിന്ന് സപട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പെർഫെക്ട് സ്ക്വയർ ആകും പക്ഷെ നമ്മളോട് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ ഇവിടെ ഈ റിമൈൻഡർ വന്നത് കൊണ്ട് ഫോർട്ടി വൺ സ്ക്വയർ എന്ന് പറയുന്നത് ഈ വൺ സെവൻ ഫൈവ് സീറോയെ എന്തായിരിക്കും ലെസ് ആയിരിക്കും ഇല്ലേ അതുകൊണ്ടാണ് ഇവിടെ റിമൈൻഡർ വന്നത് അപ്പോൾ ഈ ഫോർട്ടി വൺ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിലൊരു സ്മോൾ നമ്പർ ആയിരിക്കും അപ്പം ഇതിനെക്കാട്ടിലൊരു ബിഗ് നമ്പർ കണ്ടുപിടിച്ചെങ്കിലേ നമുക്ക് അതിൻ്റെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഫോർട്ടി ടു സ്ക്വയർ എത്രയാണെന്ന് നോക്കും ടു ടു സാർ ഫോർ ഫോർ ടു സാർ എയ്റ്റ് എയ്റ്റ് സിക്സ്റ്റീൻ വൺ സെവൻ സിക്സ് ഫോർ അപ്പോൾ ഫോർട്ടി ടു സ്ക്വയർ എന്ന് പറയുന്നത് വൺ സെവൻ സിക്സ് ഫോർ എന്ന് നമുക്ക് കിട്ടി അപ്പം ഇതിന്റെ കൂടെ എത്ര നമ്പർ ആഡ് ചെയ്യണമെന്ന് അറിയണേൽ നമ്മൾ എന്ത് ചെയ്യണം ഈ വൺ സെവൻ സിക്സ് ഫോർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അപ്പൊ ഇതിന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ ഇത് കിട്ടുമെന്ന് നമ്മൾ നോക്കണം എത്ര ആഡ് ചെയ്യണം ഫിഫ്റ്റിയിൽ നിന്ന് സിക്സ്റ്റി ഫോർ ആണെങ്കിൽ ഫോർട്ടീൻ കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ അപ്പൊ വൺ സെവൻ സിക്സ് ഫോർ മൈനസ് വൺ സെവൻ ഫൈവ് സീറോ ഈസ് ഇക്വൽ ടു നമ്മൾ ആഡ് ചെയ്യേണ്ട നമ്പർ ഏതാണ് ഫോർട്ടീൻ ആണ് നമ്പർ ടു ബി ആഡഡ് ഈസ് ഫോർട്ടീൻ പെർഫെക്റ്റ് സ്ക്വയർ ഓപ്റ്റൈൻഡ് ഈസ് എന്താണ് വൺ സെവൻ സിക്സ് ഫോർ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ നമ്പറാണ് വൺ സെവൻ സിക്സ് ഫോർ ആണ് ഇനി ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം അപ്പൊ റൂട്ട് വൺ സെവൻ സിക്സ് ഫോർ അതെന്താണ് ഫോർട്ടി ടു ആണ് അപ്പം നമ്മളോട് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു അതേതാണ് ഫോർട്ടീൻ അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചു അതേതാണ് വൺ സെവൻ സിക്സ് ഫോർ അതിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടുപിടിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടുവിനെ ഡിവിഷൻ ചെയ്താൽ എന്ത് വരും ഇവിടെ നമുക്ക് ടു ടു സാർ ഫോർ വരും അപ്പം അത് പറ്റില്ല അപ്പം നമ്മൾ വണ്ണ് തന്നെ എടുക്കുന്നു വൺ ഇൻറ്റു വൺ വൺ ടു മൈനസ് വൺ ഈസ് വൺ ഫിഫ്റ്റി ടു നമ്മൾ അതേപോലെ എഴുതുന്നു ഇവിടെ വൺ പ്ലസ് വൺ ടു ആകുന്നു ഇനി നമുക്ക് ഇവിടെ ഒരു നമ്പർ വേണം അപ്പം അതേത് വരും ടു ഇന്റു ട്വന്റി അപ്പ ഇവിടെ ഫിഫ്റ്റീൻ വരുന്ന രീതി അടുത്ത് നോക്കണം അല്ലേ അപ്പം ടു ഇന്റു സെവൻ ഫോർട്ടീൻ വരും അപ്പം നമുക്ക് സെവൻ വെച്ച് നോക്കാം സെവൻ സെവൻ സാർ ഫോർട്ടി നയൻ സെവൻ ഇൻറ്റു ടു ഫോർട്ടീൻ ഫോർട്ടീൻ പ്ലസ് ഫോർ എയ്റ്റീൻ അപ്പം അത് പറ്റില്ല അപ്പം നമുക്ക് ട്വൻറ്റി സിക്സ് നോക്കാം സിക്സ് സിക്സ് ആർ തേർട്ടി സിക്സ് സിക്സ് ടു സാർ ട്വൽവ് ട്വൽവ് പ്ലസ് ത്രീ ഫിഫ്റ്റീൻ അപ്പോൾ ഇവിടെ വൺ ഫിഫ്റ്റി ടു ആണ് നമുക്ക് വൺ ഫിഫ്റ്റി സിക്സ് ആണ് കിട്ടിയത് അതും പറ്റില്ല അപ്പോൾ ഫൈവ് വെച്ചിട്ട് നോക്കാം ഫൈവ് ഫൈവ് സാർ ട്വൻറ്റി ഫൈവ് ഫൈവ് ടു സാർ ടെൻ പ്ലസ് ടു ട്വൽവ് അപ്പം നമ്മൾ ട്വൻറ്റി ഫൈവ് എടുക്കുന്നു ഇവിടെ ഫിഫ്റ്റീൻ വൺ ട്വൻറ്റി ഫൈവ് റിമൈൻഡർ എന്ത് വരും ഇവിടെ ഫോർ ട്വൽവ് ട്വൽവ് മൈനസ് ഫൈവ് ഈസ് സെവൻ ഫോർ മൈനസ് ടു ഈസ് ടു അപ്പൊ നമുക്ക് ട്വന്റി സെവൻ റിമൈൻഡർ കിട്ടി അപ്പൊ ഇവിടെ ടു ഫിഫ്റ്റി ടുവിനെ ഒരു സ്ക്വയർ നമ്പർ ആക്കണമെങ്കിൽ ഈ ട്വന്റി സെവൻ സപ്രാക്ട് ചെയ്താൽ മതി പക്ഷെ നമ്മളോട് ആഡ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ ഈ ഫിഫ്റ്റീൻ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ഈ ടു ഫിഫ്റ്റി ടുവിനെ കാട്ടിൽ ലെസ് ആയിട്ടുള്ള നമ്പറാണ് അപ്പൊ ഫിഫ്റ്റീൻ സ്ക്വയർ കിട്ടണമെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ട്വന്റി സെവൻ സെപ്രാക്ട് ചെയ്താൽ നമുക്ക് ഫിഫ്റ്റീൻ സ്ക്വയർ കിട്ടും അപ്പൊ ഈ ഫിഫ്റ്റീൻ സ്ക്വയർ ഈ ടു ഫിഫ്റ്റി ടുവിനെ കാട്ടിൽ ലെസ് ആണ് അപ്പൊ നമ്മളടുത്ത് സിക്സ്റ്റീൻ സ്ക്വയർ എന്താണെന്ന് നോക്കും സിക്സ്റ്റീൻ സ്ക്വയർ എന്താണ് ഫിഫ്റ്റി സിക്സ് ആണ് അപ്പൊ സിക്സ്റ്റീൻ സ്ക്വയർ എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി സിക്സ് ആണ് അപ്പൊ ഈ ടു ഫിഫ്റ്റി ടുവിന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ നമുക്ക് ടു ഫിഫ്റ്റി സിക്സ് കിട്ടും ഫോർ ആഡ് ചെയ്താൽ മതി അല്ലെ ടു ഫിഫ്റ്റി സിക്സ് മൈനസ് ടു ഫിഫ്റ്റി ടു ഇസ് ഈക്വൽ ടു ഫോർ അപ്പൊ നമ്മൾ ആഡ് ചെയ്യേണ്ട നമ്പർ എന്താണ് ഫോർ ആണ് അപ്പൊ നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് ടൂ ഫിഫ്റ്റി സിക്സ് ആണ് നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി സിക്സ് ആണ് ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്താണ് ടൂ ഫിഫ്റ്റി സിക്സിന്റെ സ്ക്വയർ റൂട്ട് സിക്സ്റ്റീൻ ആണ് അപ്പൊ നിങ്ങളോട് ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ സ്ക്വയർ നമ്പറിന്റെ നെക്സ്റ്റ് നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം അപ്പൊ ആ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പർ സപ്രാക്ട് ചെയ്താൽ മതി അപ്പൊ ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ള നിങ്ങൾക്ക് ആൻസർ കിട്ടും ഇനി ഇതിന്റെ രണ്ട് ക്വസ്റ്റ്യൻസോടുണ്ട് അതും ഈ സെയിം മെത്തേഡ് തന്നെയാണ് അപ്പൊ നിങ്ങൾ തന്നെ ആ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക മൂന്നെണ്ണം ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് ബാക്കി ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം കൂടെ ചെയ്യുന്നത് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് എ സ്ക്വയർ ഹുസ് ഏരിയ ഈസ് മീറ്റർ സ്ക്വയർ അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്വയറിന്റെ ഏരിയ തന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം അപ്പോൾ സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ ഏരിയ ആണ് ദാറ്റ് ഈസ് ഫോർ ഫോർട്ടി വൺ മീറ്റർ സ്ക്വയർ അപ്പോൾ ഏരിയ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് സൈഡ് ഇൻ ഓ സൈഡാണ് അതായത് സൈഡ് സ്ക്വയർ ആണ് അല്ലെ അപ്പൊ ഇതിന്റെ ഒരു സൈഡ് കണ്ടുപിടിക്കണേ നമ്മൾ ഈ ഏരിയയുടെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി അല്ലെ ഏരിയയുടെ റൂട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സൈഡ് കിട്ടും അപ്പൊ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും റൂട്ട് ഫോർ ഫോർട്ടി വൺ ആയിരിക്കും അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം ഇവിടെ ടു സർ ഫോർ സീറോ ഫോർട്ടി വൺ ഇവിടെ നമ്മൾ വീണ്ടും ഫോർ എഴുതി അപ്പോൾ ഫോർട്ടി വൺ കിട്ടണെങ്കിൽ ഇവിടെ വൺ ഇട്ട് കൊടുത്താൽ മതി അല്ലെ ഫോർട്ടി വൺ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി റൂട്ട് പറയുന്നത് എന്താണ് ട്വന്റി വൺ ആണ് അപ്പോൾ ഇതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ട്വന്റി വൺ ആയിരിക്കും ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ ഈസ് ട്വന്റി വൺ മീറ്റർ ിത്രയും ക്വസ്റ്റൻസ് മതി ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം